ശരിക്കും പറഞ്ഞാൽ ബോധവും വിദ്യാഭ്യാസം ഇല്ലാത്തവരെയൊക്കെ ബിഗ് ബോസ് വീട്ടിൽ കൊണ്ടുവന്ന പോലെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അഖില് പറഞ്ഞു കൊടുത്ത കഥ പോലും അത്ര കൃത്യമായി പറയാൻ സുചിത്രയ്ക്ക് അറിയില്ലായിരുന്നു. എല്ലാം തെറ്റിച്ചും അല്ലെങ്കിൽ വളരെ കൃത്യമായി തന്നെ ധന്യക്ക് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ് ധന്യക്ക് പിന്നീട് പറയാൻ സാധിക്കാത്തത്. ഇടയ്ക്ക് വന്ന ദിൽഷ, റോബിൻ, റിയാസ്, ജാസ്മിൻ ഇങ്ങനെയുള്ള ചിലർ മാത്രമാണ് കറക്റ്റ് കഥ എന്താണെന്ന് പറഞ്ഞു കൊടുത്തത്. അവസാനം ബ്ലസ്സിയിൽ എത്തിയപ്പോഴേക്കും കഥ വേറെന്തോ ആയിപ്പോയി. അങ്ങനെ ശുചിമുറിയും നഷ്ടമായി, എല്ലാം നഷ്ടമായി. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ശരിക്കും ബിഗ് ബോസ് തന്നെ അവസാനം ട്രോളുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും കിളി പോയത് കൊണ്ട് തന്നെ നിങ്ങളുടെ കിളി പോയ ടാസ്കിൽ നിങ്ങൾ തോറ്റുപോയി എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. ആ കിളി പോയി എന്ന് ഉദ്ദേശിച്ചത് ആ കഥയിൽ മൂന്ന് കിളികളുടെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതായത് 5 കിളികൾ വീതമുള്ള 3 കൂട്ടത്തിന്റെ കഥ പറഞ്ഞത് അത് അവസാനം ബ്ലസ്സിൽ എത്തിയപ്പോൾ അങ്ങനെ ഒന്ന് കേട്ടിട്ട് പോലുമില്ല. അത് മറന്നത് സുചിത്ര തന്നെ അത് പറയാൻ മറന്നു എന്നതാണ് കാര്യം. 5 കിളികളുടെ കാര്യം മാത്രമാണ് സുചിത്ര പറഞ്ഞു കൊടുത്തത്, 3 കാര്യത്തിന്റെ തന്നെ ഒന്നും പറഞ്ഞിട്ടുമില്ലായിരുന്നു.